ഒപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു മുട്ട റോസ്റ്റ്. അതിന് വേണ്ടത് 3 മുട്ട ഉപ്പിട്ട് പുഴുങ്ങിയതാണ്, സബോള 2 കഷ്ണം, വെളുത്തുള്ളി 1 ശകലം, ഇഞ്ചി 3 പച്ചമുളക്, 2 കറിവേപ്പില തണ്ട്, പിന്നെ മുളക് പൊടി കാശ്മീരിയുടെ ഉണ്ട്, അല്ലാത്ത എരിവുള്ള പൊടിയും ഉണ്ട്, മഞ്ഞപ്പൊടി, കടുക്, പെരിഞ്ജീരകപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, എണ്ണ. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ആക്കാം. ഒരു താവ വെച്ചിട്ട് താവ ചൂടായി, നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കതിലേക്ക് ആവശ്യത്തിന് 3 സബോളയാണ് ഞാൻ 3 മുട്ടയ്ക്ക് അരിഞ്ഞത്. നമുക്ക് ആവശ്യമുള്ളത് ചേർക്കാം, ഗ്രേവി കൂടാൻ വേണ്ടിയിട്ട് കൂടുതലും ചേർക്കാം, കുറച്ചും ചേർക്കാം. ഞാൻ ഇവിടെ 3 സബോളയാണ് ചെയ്യുന്നത്. ചെറിയ സബോള ആയതുകൊണ്ടാണ് 3 എണ്ണം എടുത്തത്. വലിയ സബോളയാണെങ്കിൽ 2 എണ്ണം മതിയാവും. അല്പം കൂട്ടി കൊടുക്കാം, ഈ അല്പം കൂട്ടി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. ഉപ്പുപൊടി ഇട്ട് കൊടുത്താൽ സബോള എളുപ്പം വഴന്ന് കിട്ടും. നമുക്ക് അല്പം ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2 കഷ്ണം വെളുത്തുള്ളിയും 1 ചെറിയ വീട്ടിൻ ചീൻ, കാരണം 3 മുട്ടയേ ഉള്ളൂ, 3 ചെറിയ സബോള വെച്ചിരിക്കുന്നു. ഇതിലേക്ക് നമുക്ക് 2 കഷ്ണം അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, 2 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കും, 2 പച്ചമുളക് കുടഞ്ഞത്, 3 എണ്ണം എടുത്താലും കൊഞ്ഞ് 2 എണ്ണം എടുത്ത് ഉടയിലും കൂടിയും കിടന്നതാണ് കുറഞ്ഞു വെച്ചത്. ആവശ്യത്തിന് കരിയാപ്പില ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് എല്ലാം കൊടുന്ന് കൂട്ടി യോജിപ്പിച്ച് വഴിക്കാം. വഴന്ന് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യും. ഇത് വഴന്ന് വന്നിട്ടുണ്ട്. സബോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കരിയാപ്പിലയും വഴന്ന് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് വേണ്ടവർക്ക് എണ്ണ കുറയ്ക്കുകയും ചെയ്യാം, കൂട്ടുകയും ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇതിലനുസരിച്ച് ചെയ്യാം. ഉപ്പ് നമ്മളിട്ടതായിരുന്നു. ഇച്ചിരി ഒരു 1/2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂണ് കാശ്മീരിയുടെ എരിവില്ലാത്ത പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ചെറിയ സ്പൂണിന് മസാലപ്പൊടി ഇട്ട് നമുക്ക് ഇത് വീണ്ടും വഴറ്റാം. 1 ശകല മഞ്ഞപ്പൊടിയും കൂടെ അതിലേക്ക് ഒത്തിരി വേണം. 1 ശകല ഇട്ട് നമുക്ക് വഴറ്റാം. നമുക്കിത് തുറന്ന് നോക്കാവേ. എല്ലാം വെന്ത് നല്ല സെറ്റായിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം. ചെറിയ ഇതിലാണ് കൊടുത്തിരിക്കുന്നത്, കൊടുത്തത് ഇനി നമുക്കിതൊന്ന് ഉപ്പ് നോക്കാം. മുട്ട നമ്മൾ ഉപ്പിട്ട് പുഴുങ്ങി വെച്ചതാണേ, അത് നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഒരു ശകലം ഉപ്പും കൂടെ വേണം. ഇതിന്
ഇനി ഉപ്പിട്ട് പൊടിഞ്ഞ് വെച്ചേക്കുന്ന മുട്ട ഇതിലേക്ക് ഇടാം. നമുക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കിയിട്ട് എല്ലാം നമ്മുടെ ഇതെല്ലാം റെഡിയായി സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇത് നമുക്കൊരു സെർവിങ് ബോളിലേക്കാക്കാം. അങ്ങനെ നമ്മുടെ മുട്ട റോസ്റ്റ് ചൂട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു മുട്ട റോസ്റ്റാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഇഡലിയുടെ കൂടെ ഇഡലിയും മുട്ട റോസ്റ്റും അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. നാളെ ഒരു പുതിയ വിഭവമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ്.